ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോളാർ വീഡിയോയോ ടെക് വീഡിയോയോ അല്ല ചെയ്യുന്നത്, മറിച്ച് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്കുണ്ടാകാമായിരുന്ന വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എവിടെ എവിടെ എന്താ എടുത്ത സ്വന്തം? കുറ്റാപ്പുഴയോ? എവിടെ? എപ്പോ വന്നു? ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്തായിരുന്നു? ചട്ടയിൽ അഴുക്ക് വരും. ഞാൻ പുറത്ത് പോയി ചായ ഇരുന്നു, അപ്പൊ അതൊന്നും കഴിയുന്നു. എവിടെ ഉണ്ട്? ഇവിടെ ഇവിടെ നിങ്ങൾ ആളെ അറിയത്തില്ലല്ലോ. എന്റെ പേര് ഫ്രാൻസിസ്. ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. കാണിച്ചു ഫോൺ നമ്പർ. ഞാൻ ഐ ഡി കാണിച്ചു. ഐ ഡി ഉണ്ടെന്നില്ല. എന്താ ഐ ഡി ഇല്ലാത്ത? ഐ ഡി ഉണ്ട്. വീട്ടിലെ അമ്മയുടെ ഉണ്ട്. അമ്മയുടെ വീട്ടിലെ നമ്പറാണോ? ആ നമ്പർ പറയാം. നിങ്ങളോട് നിക്കട്ടെ, പറ്റത്തില്ല. നിങ്ങളെ കാര്യം, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടാകാവുന്ന അപകടത്തെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ ഈ വീഡിയോ. നമ്മൾ ഓരോരുത്തരും പലവട്ടം ശവസംസ്കാര ശുശ്രൂഷകളും കല്യാണങ്ങളും നടത്തുന്നവരും പങ്കെടുക്കുന്നവരുമാണ്. അത്തരം ഒരു പരിപാടിയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഇതിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ ഫാദർ മരണമടഞ്ഞു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തിയത്. അവിടെ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഉണ്ടായാൽ ഉപയോഗിക്കുന്നതിനായിട്ട് വീടിനകത്തെ ആവശ്യത്തിന് വേണ്ടി ഇൻവേർട്ടറും വീടിന് പുറത്ത് ഓർക്കസ്ട്രയ്ക്കും ലൈറ്റിനും ഫാനിനും വേണ്ടി രണ്ട് ജനറേറ്ററും ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഈ ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്, കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സിസ്റ്റം കൃത്യമായി തന്നെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു മണി ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ഒരു പ്രാവശ്യം കറണ്ട് പോകുന്ന സമയത്ത് ഇൻവേർട്ടർ ഡ്രിപ്പായി ഡ്രിപ്പായി പോവുകയാണ്. സാധാരണഗതിയിൽ ഓവർലോഡ് വരുമ്പം ഡ്രിപ്പാവുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ പോയി പല ലോഡുകൾ കുറച്ചിട്ടും ഈ ഇൻവെർട്ടർ ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പം എൻ്റെ വീട്ടിലെ തന്നെ സിസ്റ്റം ആയിരുന്നതുകൊണ്ട് എനിക്കിതേപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ട്. ഞാൻ അല്പനേരം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മുകളിലത്തെ നിലയിൽ ആരെങ്കിലും എക്സോസ്റ്റ് ഫാനുകളോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ പ്രവർത്തിപ്പിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതിനുശേഷം ഞാൻ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി. അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ലൈറ്റ് ഇട്ടിരിക്കുന്നു, ഫാൻ ഇട്ടിരിക്കുന്നു, അയൺ ബോക്സ് കുത്തി വെച്ചിരിക്കുന്നു. അപ്പം സാധാരണഗതിയിൽ ആ ഒരു സാഹചര്യത്തിൽ ആരും അയൺ ബോക്സ് കുത്തേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, മുന്നേ ആരെങ്കിലും കുത്തിയിരുന്നെങ്കിൽ ഇതിന് മുമ്പ് കറണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഇത് ഡ്രിപ്പ് ആവണമായിരുന്നു. അപ്പം ഞാൻ അതിനുശേഷം അടുത്ത മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ മുറിയിൽ ഒരു അപരിചിതനായ ഒരു വ്യക്തി അലമാരി തുറക്കുന്നതിനായിട്ട് കൊളുത്തിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഞാൻ കാണുന്നത്. എന്നെ ഇയാൾ കണ്ടതും കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് നിൽക്കുന്ന പോലെയാണ് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഷർട്ടിൽ അല്പം അഴുക്ക് പറ്റി, ഞാനൊന്ന് കഴുകുന്നതിനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയാതെ ശരി എന്ന് പറഞ്ഞിട്ട് ഈ അയൺ ബോക്സ് ഓൺ ചെയ്തുകൊണ്ടാണ്, അപ്പോൾ അയൺ ബോക്സ് അങ്ങ് ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരികെ താഴേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഇയാളിൽ ഇതിന് മുമ്പ് തന്നെ രണ്ട് സാഹചര്യം ഞാൻ വീടിന് പുറത്തു വെച്ച് ഇയാളെ കണ്ടിരുന്നു. അതുകൊണ്ട് രാവിലെ ഞാൻ ഇയാളെ കാണുന്ന സമയത്ത് ഇയാൾ ഫോണൊക്കെ പിടിച്ചിട്ട് വീടിന് പുറത്തുകൂടി നടക്കുന്ന ഒരു രംഗമാണ് ഞാൻ കാണുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ഈ വ്യക്തിയെ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. എന്നാൽ കണ്ടാൽ വളരെ മാന്യനായിട്ടുള്ള, വളരെ നല്ല വെൽ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇയാളവിടെ ഉണ്ടായിരുന്നത്. മറ്റൊരവസരത്തിൽ പുറത്തൊരു ബാത്റൂമിൽ നിന്ന് ഇയാൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ഇയാളോട് ചോദിച്ചു ബാത്റൂമിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കാരണം രാവിലെ വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് വെള്ളം ഉണ്ടായിരുന്നു എന്നും ഇയാളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു വെള്ളമുണ്ടായിരുന്നു, പക്ഷേ ലൈറ്റ് ഇല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ സ്വിച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴെ വന്നിട്ട് എൻ്റെ ബ്രദർ നാട്ടിൽ തന്നെ ഉള്ള ആളുണ്ട്, അവനോട് ചോദിച്ചു ഈ അവന് പരിചയമുള്ള ആരെങ്കിലും ആണോ ഇത്, അവൻ്റെ ആരെങ്കിലും സുഹൃത്തുക്കളാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു അവനും ഇടയ്ക്ക് ഇയാളെ കണ്ടിരുന്നു, ഇവൻ്റെ ആരുമല്ല, എൻ്റെ പരിചയത്തിൽ ആരും ആണ് എന്ന് അവൻ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ മോൾനിലയിലേക്ക് പോയി. മോൾനിലയിൽ ഞങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് ഇയാൾ ഡ്രസ്സ് ഊരി
നമ്മുടെ അയൺ ബോക്സിന്റെ സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്ന നിലയിലായിരുന്നു ഞാൻ ആദ്യം ചെല്ലുന്ന സമയത്ത് കണ്ടത്. അയാൾ ആ ഷർട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ്. അപ്പൊ ഞാനവിടെ അയാളെ പിടിച്ചു നിർത്തി. പിടിച്ചു നിർത്തിയതിനു ശേഷം ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറയുകയാണ്, ഇവിടുത്തെ അപ്പച്ചന്റെ സുഹൃത്താണ് ഞാൻ, ചെറുപ്പക്കാരനാണ്, അപ്പച്ചന്റെ സുഹൃത്താണ്. ഞാനിവിടെ പലവട്ടം തടി കച്ചവടത്തിനും മറ്റുമായിട്ടൊക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പച്ചനുമായിട്ട് വളരെ സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ ഫാദറിന്റെ കൂടെ തന്നെ താമസിക്കുന്ന ഒരാളായിരുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു എന്റെ ഫാദർ ആരോടൊക്കെ ഡീലുണ്ട്, എന്തൊക്കെ ഡീലുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാമായിരുന്നു. അപ്പൊ എനിക്ക് അയാൾ മനസ്സിലായി, അയാൾ പറയുന്ന കള്ളത്തരമാണെന്നും ഇയാളൊരു തട്ടിപ്പുകാരനാണെന്നും എനിക്ക് ആദ്യത്തെ ഒറ്റ ഇതിൽ മറുപടി കൂടി തന്നെ വ്യക്തമായി. അപ്പൊ ഞാൻ അയാളെ വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പൊരുത്തമില്ലാതെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ എന്റെ ബ്രദറിനോട് പറഞ്ഞു, ഇവിടെ പുറത്തുപോയി നമ്മുടെ പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, പിന്നെ കമ്പനിയിലെ ആളുകളുണ്ട്, എല്ലാവരെയും വിളിച്ചോണ്ട് വന്നു. വിളിച്ചോണ്ട് വരുന്ന സമയത്ത് ഇയാളെ ഞങ്ങൾ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയിട്ട് അയാളോട് തിരിച്ചു മറിച്ചും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന് ശേഷം അയാളുടെ ശരീരത്തൊക്കെ തപ്പി നോക്കി ലൈറ്റർ, അപ്പൊ ഒരു ഐ ഡി പ്രൂഫ് ചോദിച്ചിട്ട് ഇയാളുടെ ഐ ഡി പ്രൂഫ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അയാളെ തടഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ പോലീസിന് ഇയാളെ കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷം ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. നമ്മുടെ ആളുകൾ ഇവിടെ കൂടെ പോയിരുന്നു. പോയി ആ പോലീസുകാരെ ഇയാളെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് അവിടെ ലഭിക്കുന്നു പെപ്പർ സ്പ്രേ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇയാളുടെ കയ്യിൽ നിന്ന് ലഭിക്കുകയാണ്. പോലീസുകാർ അയാളെ ചോദ്യം ചെയ്തതിന് ശേഷം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തു. മിനിറ്റുകൾക്കകത്ത് അവിടെ നിന്നെല്ലാം ഇയാൾ ഒരു വലിയ ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നുള്ള രീതിയിലുള്ള മറുപടികൾ വന്നുകൊണ്ടേയിരുന്നു. അടിപിടി കേസ്, മോഷണ കേസ്, പിന്നെ കഞ്ചാവ്, ഇങ്ങനെയുള്ള കുറെ എന്തൊക്കെയോ കുറെ കേസുകൾ അയാളുടെ പേരിലേക്ക് വരുന്നു. അങ്ങനെ അയാളെ തൽക്കാലം പോലീസിൽ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ആളുകളൊക്കെ തിരികെ വന്നു. അതിനുശേഷം ശുശ്രൂഷകളൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ മക്കളുടെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തു കൊടുത്തു. ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്റെ കസിൻസിനും എന്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള എല്ലാ മരണവീടുകളിലും ഞാൻ ചെല്ലുമ്പോൾ ഇവരോടൊക്കെ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ മെയിനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അലമാരിയിൽ വെച്ചിട്ട് പൂട്ടണം, പൂട്ടിയതിന് ശേഷം ആവശ്യമില്ലാത്ത മുറികളെല്ലാം ലോക്ക് ചെയ്യണം, അത്യാവശ്യമുള്ള ഇത് മാത്രമേ ചെയ്യാവൂ എന്നൊക്കെ ഞാൻ എന്റെ കസിൻസിനോടും മറ്റുള്ള ആൾക്കാരോടും നിരന്തരമായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചിലരൊക്കെ നമ്മൾ വളരെ പുച്ഛത്തോടുകൂടി തിരിച്ച് സംസാരിച്ചിട്ട്, എങ്കിലും നമ്മൾ വളരെ ഫോഴ്സ്ഫുള്ളി തന്നെ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയധികം ശ്രദ്ധയുള്ള ഒരാളായ എന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവത്തിൽ നമ്മൾക്ക് ഉണ്ടാവാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. എന്റെ വീടിനുള്ളിൽ ഇയാൾ കുറെ സമയം ഉണ്ടായിരുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഉണ്ടാകാമായിരുന്ന പല അപകടത്തിൽ നിന്നും നമ്മൾ വളരെ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടിരിക്കുന്നു. കാരണം അവിടെ ഒരു ഇൻവെർട്ടർ ഡ്രിപ്പാവുന്ന ഒരു അന്തരീക്ഷവും സാഹചര്യവും ഉണ്ടായതുകൊണ്ടും അത് എന്റെ ഭവനത്തിലായിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയാവുന്നതുകൊണ്ടുമാണ് തിരിച്ച് ഞാനൊരു സംശയം ഉണ്ടാവുന്നതും മുകളിലത്തെ നിലയിലേക്ക് കയറി പോകാനായിട്ടൊരു സാഹചര്യം ഉണ്ടാവുന്നതും. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരസ്യം പത്രത്തിൽ ഒരു മരണമൊക്കെ കൊടുക്കുന്ന സമയത്ത്, പരസ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ മക്കളുടെ പേരൊക്കെ എഴുതിയിട്ട് USA, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിരന്തരമായിട്ട് എഴുതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു അഭിമാന പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ആളുകൾ അറിയട്ടെയോ, രണ്ടും ആകാം, അങ്ങനെ എന്തിനൊക്കെ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ നമ്മൾ പത്രത്തിൽ എഴുതുന്നത്. പക്ഷെ ഇത് ശ്രദ്ധിക്കുന്ന മറ്റ് ചിലരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ നാട്ടിലുള്ള ഒരാളായിരുന്നതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിട്ട് ഈ ആള് ഇവിടുത്തെ ഒരാളല്ല എന്ന് എനിക്ക് പറയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എന്നാൽ മക്കളൊക്കെ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവർ നാട്ടിൽ വരുമ്പോൾ അപ്പച്ചന്റെ പരിചയക്കാരാണോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒത്തിരി ദുരന്തങ്ങൾ, അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് പറ്റും. പോലീസുകാർ ആ പെപ്പർ സ്പ്രേ എന്താണ് അവന്റെ കയ്യിൽ പെപ്പർ സ്പ്രേ തന്നെയാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ചെറിയൊരു ചെറുതായിട്ടൊന്ന് അന്തരീക്ഷത്തിലേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കി. അവിടെ നിൽക്കുന്ന ആൾക്കും അത്ര രൂക്ഷമായ ഒരു ഫീലാണ്, അത് പോലീസുകാരും പറഞ്ഞു. മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് എന്നെ ഏറ്റവും ഭീതിപ്പെടുത്തിയ സംഗതി എന്ന് പറയുന്നത്, അപ്സ്റ്റെയർ കയറി പോകുന്നിടത്ത് ഒരു 11-12 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ കുട്ടി ഇടയ്ക്ക് ഈ കറണ്ട് വരികയും പോവുകയും ചെയ്തപ്പോൾ മോള് ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു. ആ കൊച്ചിയുടെ കുട്ടിയുടെ കഴുത്തിൽ ഒരു മാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വലിയമ്മ അടുത്തിരുന്നിട്ട് പറഞ്ഞു, എടി മോളിൽ ആളുണ്ട്, നീ പോകണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി മുകളിലേക്ക് കയറി പോകാൻ. നിങ്ങൾ തിരിച്ചാലോചിക്കുക, ആ കുട്ടി മുകളിലേക്ക് ചെന്നു, ഇയാളായി പെപ്പർ സ്പ്രേ എടുത്ത് പ്രയോഗിക്കുക അല്ലെങ്കിൽ തെള്ളി മുറിയിലേക്ക് കയറ്റിയിട്ട് മാല പൊട്ടിച്ചുകൊണ്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തായിരുന്നു അവിടുത്തെ അപകടകരമായ സാഹചര്യം എന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കുക. അത്ര പല അപകടങ്ങൾ പിന്നീട് അതിനുശേഷമാണെങ്കിലും നമ്മളുടെ വീട് അടച്ചിട്ട് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്.
ആൾ തന്നെയുള്ള സമയത്താണ് ഇയാൾ ഇതിനകത്തിരുന്നിട്ട് ഇറങ്ങി വരുന്നതെങ്കിൽ അവസ്ഥയും നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പം എന്ത് സാഹചര്യത്തിലും അവിടെ ഒരു അപകടത്തിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാൾക്ക് നമ്മളൊരു പ്രിക്കോഷൻ എടുത്തതുകൊണ്ട് ഇയാൾക്കൊന്നും കിട്ടാഞ്ഞതുകൊണ്ടാണ് അയാൾ അവിടെ കൂടുതൽ സമയം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നത്. അയാൾക്ക് എന്തെങ്കിലും കിട്ടിയിരുന്ന ഒരു പക്ഷേ ഇതിന് മുൻപേ തന്നെ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. നിങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പാസ്പോർട്ട്, വിസ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഇത്തരം ഒരു അവസരത്തിൽ വളരെ സൂക്ഷിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഇതെടുത്തുകൊണ്ട് പോയാൽ അയാൾക്ക് ഒരു പ്രയോജനമില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം തന്നെയില്ല. അത് നിങ്ങൾക്ക് എന്നേക്കാൾ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിനും മരണത്തിനുമാണ് ഇത്തരം ആളുകൾ ഇതിനകത്തേക്ക് കടന്നു വരാറുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വളരെയധികം ആളുകൾ വരുന്നത് ആരാണ് ആർക്കൊന്നും അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഇവർ കടന്നത്. അപ്പം ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ ഇത്തരം ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം ആളുകളെ കെയർ ചെയ്യണം. വീട്ടിലുള്ള വീടിനകത്ത് അപരിചിതരായ ആളുകൾ കഴിയുന്നതും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. നിങ്ങൾ പുറത്തു നിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലുള്ള ആളുകളെ ഇത്തരം കാര്യങ്ങൾ വാച്ച് ചെയ്യാൻ തന്നെ ചുമതലപ്പെടുത്തുന്നത് പോലും വളരെ നന്നായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ CCTV ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ CCTV പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പന്തലിടുന്ന സമയത്ത് ഇതൊക്കെ ഫ്രണ്ടിൽ നിന്ന് മറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ CCTV കാണാഞ്ഞ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും അയാൾ വീണ്ടും പുറയിലേക്ക് വരികയും ഇയാൾ പലവട്ടം വീടിനുള്ളിൽ പിന്നീട് പ്രവേശിച്ചതായിട്ടും പലരും കണ്ടതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഇയാൾ ഇവിടുത്തെ ഒരു പരിചയക്കാരൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. കാരണം ഇയാൾ ബോഡി വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ വന്നിരുന്നു. അവിടെ ഇയാളൊരു വീട്ടുകാരനെ പോലെ ചുറ്റിപ്പറ്റി നിന്നു. അവിടെ സെക്യൂരിറ്റിയോട് ഏതാണ്ട് സംസാരിച്ചിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നിന്നപ്പോൾ ആളുകൾ വിചാരിച്ചു, ആദ്യം വന്ന ആളുകൾ ഒക്കെ വിചാരിച്ചിരുന്നത് എന്തോ ഒരു പരിചയക്കാരനോ എന്തോ ഒരു സുഹൃത്തു ആണെന്നുള്ള രീതിയിലാണ് ഇയാളെ കണ്ടിരുന്നത്. ഇനി പോലീസുകാരിൽ നിന്നും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഇയാൾ വളരെ വലിയൊരു ക്രിമിനലാണ്. വിവിധ സ്റ്റേഷനുകളിൽ കേസിൽ പ്രതിയാണ് അയാള്. അയാളെ അതിവിദഗ്ധമായിട്ട് ആളുകളെ കബളിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് പോലീസുകാരെ ഇയാളെ പറ്റി പറയുന്നത്. പിന്നീട് എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും ധാരാളം കേസുകൾ ഉള്ളതായിട്ടാണ് നമുക്കിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലൊരു അപകടം നമ്മുടെ വീട്ടിലുണ്ടായി, നമ്മുടെ വീട്ടിൽ നിന്നൊന്നും പോയില്ല, എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാതിരിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഇയാളെ വേണമെങ്കിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചുവിടാമായിരുന്നു. ഞാനത് ചെയ്യാഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു ഇയാളൊരു ഫ്രോഡാണെങ്കിൽ ഇയാൾ ഇത്തരം പല സ്ഥലങ്ങളിൽ നിന്ന് മോഷണം നടത്തിയ കേസുകൾ ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിൽ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിർബന്ധപൂർവ്വം ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുന്നത്. അയാൾ തെറ്റുകാരനാണെങ്കിൽ പോലീസുകാർ വിട്ടുള്ളൂ, അവരത് അന്വേഷിച്ചിട്ട് അവരത് വേണ്ട കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകൾ പോലീസ് കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യാനായിട്ട് പലപ്പോഴും വിമുഖത കാണിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ചിലർക്ക് കള്ളൻ വീട്ടിൽ കയറി എന്ന് പറയുന്നതിനകത്തൊരു നാണക്കേടുണ്ടാവാം. രണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് നാണക്കേടുണ്ടാവാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായും പോലീസുകാരുടെ സഹായം, പോലീസ് ഓഫീസേഴ്സിൻ്റെ സഹായം നിങ്ങൾ തേടാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ, അവർ വിചാരിക്കുന്നത് പോലീസ് ഉടനെ മാസം എഴുതി കഴിഞ്ഞാൽ ഉടനെ അവരുടെ പോക്കെല്ലാം റദ്ദാവും, അല്ലെ പോലീസുകാർ അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കും, ഇങ്ങനെയൊന്നും പോലീസ് ഓഫീസേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പറ്റി കൃത്യമായി അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അല്ല നിങ്ങളുടെ പോക്കിനെ ഉടനെ തടസ്സപ്പെടുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോലീസ് ഓഫീസേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിൽ ഇൻഫോം ചെയ്യുകയും, കാരണം അത് അവരെ മറ്റ് കേസുകൾ തെളിയിക്കാനും ഈ കേസ് തെളിയിക്കാനും ഒക്കെ അവർക്ക് ഒരു സഹായകരമായ നിലപാടെടുക്കും. അത് മാത്രമല്ല, ഇത്തരം ആളുകളെ നമ്മൾ ചോദ്യം ചെയ്യുകയോ നമ്മൾ പോലീസ് പിടിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ ഇത്തരം ആളുകൾ സമൂഹത്തിൽ കൂടിക്കൂടി വരികയേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്തത്. നമ്മൾ ഈ വീടൊക്കെ അടച്ചിട്ടിട്ട് ഈ ശുശ്രൂഷകൾക്കായിട്ട് പള്ളിയിലേക്കും മറ്റും പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരാളെ തന്നെ അല്ലെ പ്രായമുള്ളവരെ തന്നെ വീട്ടിലിരുത്തി പോകാതെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വീടിനകത്ത് കയറി സെർച്ച് ചെയ്യത്തക്ക രീതി കഴിവുള്ള ഒരാളെ ചുമതലപ്പെടുത്തി മൊത്തം വീടൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം ഒരാളെ തന്നെ അവിടെ ഇരുത്താതെ ആരോഗ്യമുള്ള ആളുകളെ കൂടി ആ വീട്ടിലിരുത്തി അതിന് ശേഷം മാത്രമേ നമ്മൾ പോകാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ടോട്ടലി വീടെല്ലാം സെർച്ച് ചെയ്തതിന് ശേഷം വീട് പൂട്ടിയിട്ട് വീടിന് പുറത്തേക്ക് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുന്നതും വളരെ നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുക വഴി നമ്മൾ ഈ സമൂഹത്തെ മൊത്തത്തിൽ സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടിരിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയകളിൽ കൂടി ഭിക്ഷക്കാർക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഞാൻ വളരെ വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് വരുന്ന ഒരു ഭിക്ഷക്കാർക്കും പൈസ കൊടുക്കില്ല. കാരണം
അത് എന്റെ അന്തസ്സിന് ഒരു കോട്ടം വരുത്തുന്ന കാര്യമായിട്ട് ഞാൻ കരുതിയിട്ടില്ല. കാരണം നമുക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ള നല്ല നല്ല ഒത്തിരി ആളുകളെ നമുക്ക് സഹായിക്കാനായിട്ടുണ്ട്. വെറുതെ ആന്ധ്രയിൽ നിന്ന് വരുന്നവരെയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെയും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകൾക്ക് 100 രൂപയും 500 രൂപയൊക്കെ എടുത്തു വെച്ച് കൊടുക്കുന്ന ഗൾഫുകാരെയും യൂറോപ്യൻ നിന്ന് വരുന്ന ആളുകൾ, അവർക്ക് അത് അറിയില്ല. കാരണം അവർ നാട്ടിൽ വരുന്ന സമയത്ത് അവര് ക്യാൻസർ രോഗിയാണ്, അല്ലെ മകളെ കെട്ടിക്കാനാണ്, അല്ലെ വീട്ടിൽ പ്രാരാബ്ദമാണെന്നൊക്കെ പറയുമ്പോൾ അവർ 500 രൂപ എടുത്തു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരാൾ എത്ര സമയം അധ്വാനിച്ചാൽ കിട്ടുന്ന പൈസയാണ് കുറച്ച് സെക്കൻഡുകൾക്കകത്ത് അവർക്ക് കിട്ടുന്നു എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഈ ഫിഷാണ മാഫിയക്കെതിരായിട്ട് വലിയൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എല്ലാവരും ഏറ്റെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സന്ദേശം കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ സമൂഹത്തിൽ ടോട്ടലി ഫിഷാടനത്തിന് ആളില്ലാത്തതുപോലൊരു അവസ്ഥ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ചെറിയ തോതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, വരുമാനമില്ലെങ്കിൽ ഇവരെല്ലാം പിൻവാങ്ങും. പിൻവാങ്ങുന്നത് കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ഗുണം, നമ്മൾ ഇതല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കാതിരിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ തന്നെ കുട്ടികളെയും നമ്മുടെ തന്നെ ആളുകളെയും നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയും നിങ്ങൾ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മരണത്തിനും കല്യാണത്തിനും നിങ്ങൾ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവുക. കാരണം ഒട്ടുമിക്ക കേസുകളിലും ആരും കേസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ന്യൂസുകൾ ഈ വരാത്തത്. നിങ്ങൾ ശരിക്കും അന്വേഷിച്ചറിയാം, പല വീടുകളിലും മരണം കഴിയുമ്പോഴും കല്യാണം കഴിയുമ്പോഴും പലതും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിവാഹത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ സ്വർണ്ണം അല്ലെങ്കിൽ പണമൊക്കെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ രാത്രി പട്രോളിങ്ങിന് വരുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളുടെ പരിസരം വീക്ഷിച്ചതിന് ശേഷം മാത്രമേ അവർ പോകത്തുള്ളൂ. അപ്പോൾ അവരുടെ ഒരു സഹായം തേടുന്നത് ഒരിക്കലും നിങ്ങളൊരു മോശപ്പെട്ട കാര്യമായിട്ട് കരുതരുത്. നിങ്ങൾ തീർച്ചയായും പോലീസ് ഓഫീസേഴ്സിൻ്റെ സഹായം ഒക്കെ തേടുന്നത് വളരെ നന്നായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊച്ചു കുട്ടികളെയൊക്കെ ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് ഇത്തരം ഫംഗ്ഷനുകളിൽ കൊണ്ടുപോകുമ്പം, കല്യാണമൊക്കെ ആണെങ്കിൽ മരണമാണെങ്കിൽ കുട്ടികൾ ഒരു പരിധി വരെയൊക്കെ ആ പന്തലും പന്തലുമായിട്ടൊക്കെ ചേർന്നിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ കളിക്കാനൊന്നും അത്രയും വിടത്തില്ല. അതേക്ഷേമി കല്യാണമാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പിള്ളേരെ സ്വാതന്ത്ര്യമായിട്ട് വിടും. ഈ പിള്ളേരൊക്കെ പുറത്തു പോയിട്ട് ചാടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, പ്രായമുള്ള ഒരാളുടെ ശ്രദ്ധ അവർക്ക് കിട്ടത്തക്ക രീതിയിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും കുട്ടികളെ നമ്മൾ വിടാൻ ശ്രമിക്കുകയും ചെയ്യാം. ശ്രദ്ധ നമ്മളുടെ ജീവിതത്തിലെ അപകടങ്ങളെ വളരെയധികം കുറയ്ക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.